ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് സൺഗ്ലാസ്, സൺഗ്ലാസിൻ്റെ അഡ്വാൻറ്റേജസും അത് ഏത് ടൈപ്പ് മെറ്റീരിയൽ ഉപയോഗിക്കുന്ന അത് എങ്ങനെ പർച്ചേസ് ചെയ്യണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് പറയുന്നതാണ്. സൺഗ്ലാസ് എന്ന് പറയുമ്പം എല്ലാവരും ഒരു 10 മണി, 12 മണി, 2 മണി ആ റേഞ്ചിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ഏർലി മോർണിംഗും ഈവനിങ് ഒരു 5-6 o'clock ഒക്കെ ഇടുന്നത് ബെസ്റ്റാണ്, മസ്റ്റാണ്. റണ്ണിങ്ങിന് ഉപയോഗിക്കുമ്പോൾ ഇടേണ്ടതാണ്. കാരണം നമ്മൾ റണ്ണ് ചെയ്യുമ്പം ഈ സണ്ണ് സകലം റൈസായി പൊങ്ങി വരുമ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ തരുന്നുണ്ട്, ആരോഗ്യമൊക്കെ തരണം. പക്ഷേ അത് ഈ അബ്സ്റ്റക്കിൾസ് ഇങ്ങനെ മരങ്ങൾ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ വന്നും പോയി നമ്മൾ ഓടുമ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്ത് ഈ പാർട്ടിക്കിൾസ് ഒക്കെ അങ്ങോട്ടിങ്ങോട്ടും മാറുമ്പം ഈ സണ്ണിൻ്റെ റേസ് ഈ മരങ്ങളുടെ ഇടയിൽ നിന്ന് നമുക്ക് കണ്ണിലോട്ട് ഫ്ലാഷ് അടിക്കും. അങ്ങനെ ഫ്ലാഷ് ആവുമ്പം നമ്മളുടെ കണ്ണിന് അപകടമാണ്. സോ മോർണിംഗ് ആയാലും ഈവനിങ് ആയാലും ഉപയോഗിക്കുന്നത് മസ്റ്റായിട്ട് ഉപയോഗിക്കണം. പിന്നെ ഒരു ബോഡിയിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ ഫേസാണ്. അതിൽ ഈ റേസ് ആദ്യം എത്തുന്നതും നമ്മളുടെ ഫേസിലാണ്. പിന്നെ ഐ, ഇയർ, നോസ്, പിന്നെ ഹെയർ, സ്കിന്ന്, ഇതൊക്കെയാണ് സെൻസിറ്റീവ്. അതിൽ നമുക്ക് എന്ത് സംഭവിച്ചാലും ഇങ്ങനെ കണ്ണാണ് ഭയങ്കര സെൻസിറ്റീവ്. അപ്പോൾ അതിൽ കണ്ണിൽ കൂടി കണ്ണിൽ ഒരു ചെറിയ വാട്ടർ സബ്സ്റ്റൻസ് ഉണ്ട്, അത് ഉണങ്ങുമ്പോൾ നമ്മുടെ കണ്ണിന് ഭയങ്കര ടയർഡ്നെസ് ആവും, ബോഡി ഹീറ്റാവും. സോ നമ്മൾ സൺഗ്ലാസ് മസ്റ്റായിട്ട് ഉപയോഗിക്കണം. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ഇത് ഫൈബറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ പാർട്ടൊക്കെ പ്ലാസ്റ്റിക് ആണ്. ഇത് ഓൺലൈനിലോട്ട് സെർച്ച് ചെയ്തപ്പം പ്രൈസ് ഒരു 250, 500, 800, 1000 ആ റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു നല്ല ഡിസൈനുള്ള സ്പോർട്സ് മോഡലിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു 250 റേഞ്ചാണ് മേടിച്ചത്, കുറഞ്ഞത്. വേറെ 1-2 പർച്ചേസ് ചെയ്ത കൂട്ടത്തിൽ ആയതുകൊണ്ട് ചെറിയ എമൗണ്ട് ഇട്ടത് ഒന്നും കൂടി മേടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്കൊരു 2-3 മാസം നല്ല കംഫർട്ടബിളായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്ത്. പിന്നെ കൂടുതൽ 10, 12 മണിക്കൂർ, 15 മണിക്കൂറൊക്കെ റണ്ണ് ചെയ്യുമ്പം മോർണിംഗ് ഇറങ്ങും, രാത്രി 8-9 o'clock ആണ് വന്നുകൊണ്ടിരുന്നത്. ഒറ്റ ഇതാണ്, ഇടയ്ക്ക് വീട്ടിൽ കയറി വരാതെ ഒറ്റ ട്രിപ്പായിട്ട് പോയിട്ട് റിട്ടേൺ നൈറ്റ് വരുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ബാക്ക് സൈഡിൽ ബാഗിൽ ഇട്ടേക്കും. ഇതിൻ്റെ സ്റ്റോറേജ് ബാഗൊക്കെ ഉണ്ട്, എന്നാലും ഷേക്കാകുമ്പോൾ സകലം കോട്ടിങ് പോകും. പിന്നെ നമ്മളിങ്ങനെ ഇട്ടിരിക്കും, നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ പെട്രോൾ പമ്പിൻ്റെ ഏരിയയിലോ അല്ലെങ്കിൽ പബ്ലിക് കേരള വാട്ടറിൻ്റെ പബ്ലിക് ടാപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഹൈവേയിൽ വരും. ആ സമയം മുഖം കഴുകാനും കൈകൾ കഴുകാനായിട്ടൊക്കെ ഊരി വെക്കും, എടുക്കും. അങ്ങനെ സകലം അങ്ങോട്ടിങ്ങോട്ട് സ്ക്രാച്ചസൊക്കെ ആയി ഇതിൻ്റെ കോട്ടിങ് ഇനാമൽ പോയി. അങ്ങനെ ഒരു 3 മാസം നല്ല യൂസ് ചെയ്ത്. പിന്നെ ഇപ്പം ഇപ്പോഴും ഇത് തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷെ ആ ഒരു കംഫർട്ടബിൾ, സ്റ്റാർട്ടിങ്ങിന് കംഫർട്ടബിൾ ഇല്ലായിരുന്നു. ഇത് കമ്പനിയുടെ മിസ്റ്റേക്ക് അല്ല, എൻ്റെ മിസ്റ്റേക്കായിരുന്നു. സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഡാമേജും ഇല്ല ഇതിൽ. കോട്ടിങ് പോയാലും നല്ല കൂളിങ് എഫക്റ്റാണ്. ഉച്ചയ്ക്ക് ഇതില്ലാതെ ഇപ്പം എനിക്ക് പറ്റുന്നില്ല. ഒരു സ്റ്റാർട്ടിങ്ങിൽ 2-3 മാസം ഇതില്ലാതെയാണ് ഓടിയത്. പിന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം ചെറിയ സ്ക്രാച്ച് വന്നപ്പോൾ ശരി, പിന്നെ ഇതില്ലാതെ ഇപ്പോൾ ഓടാൻ പറ്റുന്നില്ല. അതിൻ്റെ അഡ്വാൻറ്റേജസ് അത്രയ്ക്കും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഉച്ച സമയത്ത് 10-2 മണി, 3 മണി വരെയൊക്കെ ഭയങ്കര ഹോട്ടായിരിക്കും. ഇത് ഇട്ടിട്ട് പോകുമ്പോൾ നമ്മുടെ ബോഡി കൂളിങ് ആയിരിക്കും, അത്ര പെട്ടെന്നൊന്നും ചൂട് കയറില്ല. ഐയിന് ഭയങ്കര കൂളിങ് എഫക്റ്റാണ്, സൂത്തിങ് ആയിട്ടിരിക്കും. ഇത് ഉപയോഗി
വെച്ച് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുന്ന എത്ര എത്ര അഡ്വാൻറ്റേജസ് മനസ്സിലാക്കിയാണ് പറഞ്ഞതിനുള്ളത്. പിന്നെ വേറെ ഒരു മെറ്റീരിയൽ വരുന്ന ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് എനിക്ക് ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്തത്. ഇത് നമ്മൾ ഇങ്ങനെയാണ് ഇടുന്നത്. ഇത് ഫൈബറിൻ്റെ ഗ്ലാസ് ആണ്. നിങ്ങൾ സൺഗ്ലാസ് മേടിക്കുന്ന മറ്റേ സൺഗ്ലാസ് മേടിക്കുമ്പോൾ ഗ്ലാസ് മെറ്റീരിയൽ മേടിക്കരുത്, ഫൈബർ തന്നെ മേടിക്കണം. സ്പോർട്സിനൊക്കെ റേവണൊക്കെ ഗ്ലാസ് ആണ്, ഗ്ലാസ് മേടിക്കൂടെ, ഫൈബറെ മേടിക്കുക. വെയിറ്റ് കുറവാണ്. പിന്നെ സപ്പോസ് താഴെ വീണാലും പൊട്ടും ഗ്ലാസ്. ഇതാകുമ്പോൾ ഫൈബറാണ്, ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇടുന്നതാണ്. അതുകൊണ്ട് ഫൈബറെ മേടിക്കുക. അവൾക്ക് ഇവിടെ നല്ല സോഫ്റ്റ് പ്ലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് ആകുമ്പോൾ റഫായിരിക്കും. നമുക്ക് കിടന്ന് ഒരു ഒരു രണ്ട് ഒരു കിലോമീറ്ററിന് നമ്മൾ ഏകദേശം ഒരു ഒരു മിനിറ്റിന് മിനിമം 200 സ്റ്റെപ്പെങ്കിലും വയ്ക്കുന്നു. 150-200 സ്റ്റെപ്പ് ഒരു കിലോമീറ്ററിന് നമ്മൾ ഒരു 3 മിനിറ്റിലിരുന്ന് 5 മിനിറ്റ് എടുക്കും. അപ്പോൾ നോക്കി എത്ര സ്റ്റെപ്പ് നമ്മൾ ഒരു മിനിറ്റിന് 200-150 വെച്ച് നിങ്ങൾ നോക്കി എത്ര സ്റ്റെപ്പ് ഒരു കിലോമീറ്ററിനാവുന്ന ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ആകുമ്പോൾ 1000 സ്റ്റെപ്പ് വയ്ക്കണം. അപ്പോൾ അത്ര ഓവർ സ്റ്റെപ്പും കിടന്നിങ്ങനെ കുളുങ്ങും, ഇങ്ങനെ ബോഡി കിടന്നത് ഷേക്കാവും. ഇത് ഷേക്കാവില്ലെങ്കിലും ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് വരും, ജെർക്ക് വരും. ഫിറ്റ് കറക്റ്റ് ഉണ്ടെങ്കിലും ചെറിയ ഈ തൊളിയോടെ ചേർന്നുണ്ടെങ്കിലും അത് അനങ്ങും. അപ്പം അത്രയും 1000-2000 പ്രാവശ്യം ഇങ്ങനെ മൂവ് ആകുമ്പോൾ നല്ല ഇത് സോഫ്റ്റാണ്. മറ്റേ ഗ്ലാസ് മെറ്റീരിയൽ ആകുമ്പോൾ നല്ല റഫായിരിക്കും. മേടിക്കുമ്പോൾ ഫൈബറിൽ മേടിക്കണം. പിന്നെ വേറൊരു മെറ്റീരിയൽ വന്നതുകൊണ്ട് ഇപ്പം മാർക്കറ്റിൽ ഒരു 1000 rupees എടുത്ത് വരുന്നത്, അതിന് ഒരു 5 ഗ്ലാസോ 6 ഗ്ലാസോ ഉണ്ട്. ഇത് നമ്മൾ ഈ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ആ നോക്കി വെച്ച മോഡൽ ഇങ്ങനെ തിരിഞ്ഞ് വരും, ഇങ്ങനെയുള്ളതില്ല, ഇങ്ങനെ തിരിഞ്ഞ് വരും. ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇടുമ്പോൾ ഈ ഗ്ലാസ് പാകം ഉണ്ടല്ലോ, ഈ ഇതിനെ ഗ്ലാസിനെ നമ്മൾ എടുത്തെടുത്ത് മാറ്റാം. അതാവുമ്പോൾ അതിൽ രാത്രി ഇടാനായിട്ട് ഒരു മഞ്ഞ കളറിൽ യെല്ലോ കളറിൽ ഒരു ഗ്ലാസ് ഉണ്ട്, അത് രാത്രി ഇടാം. നല്ല ഒരു കറുത്ത ഭാഗങ്ങളൊക്കെ മാറി നമുക്ക് നമ്മുടെ യെല്ലോ ഫ്ലൂറസെൻ്റ് ലൈറ്റ് ഉണ്ടല്ലോ, ആ രീതിയിലത്തെ വിഷൻ, നല്ല ക്ലിയർ വിഷൻ ആയിരിക്കും. രാത്രി മഞ്ഞ കളർ ഇടാം, രാവിലെ ബ്ലൂവ്, ഗ്രീന്, ബ്ലാക്ക് അങ്ങനെയാണ്. പക്ഷെ യുവി റേസ് തടയുന്നത് ബ്ലാക്ക് മാത്രമാണ്, മാറ്റതൊക്കെ ജസ്റ്റ് ഫർ പൊടി വരാതെയും കുറച്ച് കൂളിങ് എഫക്റ്റ് വരുന്നത് മാത്രമാണ്. അൾട്രാ വയലറ്റിനെ പ്രൊട്ടക്ട്, ഐനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ബ്ലാക്ക് മാത്രമേ ഉള്ളൂ അതിൽ. മറ്റതൊക്കെ ജസ്റ്റ് നമുക്ക് കൂളിങ് എഫക്റ്റിനും പൊടി വന്ന് തടസ്സപ്പെടുത്താതിരിക്കാനുള്ളത് മാത്രമാണ്. അപ്പം അത് നല്ല 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 ബിഗ് ഗ്ലാസ്സാണ് അത്. ഇങ്ങനെ ഇത്രയും നല്ല ഇത്ര ഭാഗമുണ്ട്, ഇത് ചെറുതാണ്. അപ്പൊ അത് മേടിക്കുമ്പം ജസ്റ്റ് നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം അതിൻ്റെ എക്സ്പീരിയൻസ്. ഇന്ന് ഞാൻ റണ്ണ് ചെയ്തില്ല, 100 days ചലഞ്ച് കണ്ട് പ്രാക്ടീസ് ചെയ്തത് വാക്കിംഗ് ആണ്. 25 kilometers വാക്ക് ചെയ്ത് ഒരു ചെറിയൊരു മുറിവ് കാലിൽ സംഭവിച്ച്, അത് എനിക്ക് ചെറിയ മൊപ്പട്ടുണ്ട്. ആ മൊപ്പട്ടുണ്ട് കിക്കറിൽ ചവിട്ടിയപ്പോൾ അത് ഗ്യാസ് ഒന്ന് ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ച് അത് റിട്ടേൺ അടിച്ച് ചെറുതായിട്ട് തൊളി, ചെറുതായിട്ട് അല്ലെങ്കിൽ ബാക്ക് ഭാഗത്ത്. അതുകൊണ്ട് ഇന്ന് ജസ്റ്റ് വാക്ക് ചെയ്തായിരുന്നു 25 kilometers. ഓക്കെ വിവേസ്, നമുക്ക് നല്ല ടോപ്പിക്കുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.